ഹായ് വെൽക്കം ടു അഞ്ജലി ഫുഡ് കോർട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. മുന്നേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷേ ഇതാണ് നമ്മൾ ജനുവരി ഒരു 2-ാം തീയതി ആയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഒരു കുഞ്ഞു ലഞ്ച്, അപ്പോൾ നാടൻ രീതിയിൽ ഒരു അടിപൊളി ഊണ്. അപ്പോൾ ഈ ഒരു ഊണ് കഴിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാടൻ കറി, അത് ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടിത്തുടങ്ങി, മാങ്ങ, മുരിങ്ങക്കായ, കുമ്പളങ്ങ, പരിപ്പൊക്കെ ഇട്ടിട്ടുള്ളൊരു പരിപ്പ് കറി, തേങ്ങയൊക്കെ അരച്ചിട്ടുള്ളത് നാടൻ രീതിയിൽ എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും. പക്ഷെ ഒരു കോമ്പിനേഷൻ എന്ന് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോര്. അപ്പോൾ ആദ്യം ചോറെടുക്കുക, അതിലേക്ക് ഈ കൂട്ടാൻ ഒഴിക്കുക, കുറച്ച് മോരൊഴിക്കുക, ഇത്തിരി ഉപ്പിടുക, പിന്നെ അങ്ങനെ കുഴക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മീൻ വറുത്തുണ്ടെങ്കിൽ, ഉണത്ത മാന്തളാണെങ്കിൽ ഏറ്റവും നല്ലത്, പക്ഷേ എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് വാളയുണ്ടല്ലോ, ആ മീനാട്ടോ, അപ്പൊ അതും ഒക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ ഇതാ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ അഞ്ജലീസ് ഫുഡ് കോർട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താലാണ് നമ്മളുടെ അപ്പോൾ പെടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തുക, അഞ്ജലി വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് വരും. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലൊട്ടിലൊടുക്ക് കുട്ടി കുട്ടി പണികളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 11 മണിയാകുമ്പോഴാണ് അടുത്ത അടുക്കള പ്രവേശനം. അപ്പോൾ ആ സമയത്ത് ആദ്യം ചെയ്യുന്നത് അരി കഴുകി അടുപ്പത്തിടുക, അതായത് ചോറിനുള്ള അരി കഴുകുകയാണ്. ഞാൻ പൊന്നി അരിയാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അതുകൊണ്ട് കുറേ നേരമൊന്നും നമ്മൾ എന്താ പറയുക, തിളപ്പിക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് കഴുകി വെച്ചു. ഇനി മീൻ കിട്ടിയിരിക്കുന്നത് വാള, കടൽ വാളയും അതുപോലെ തന്നെ കുടുത. കുടുത എന്ന് പറയുമ്പോൾ ചിലർ വേറെ പല പേരാണ്, നമ്മുടെ ഇവിടെ കുടുത ചൂരയല്ല, ചൂര വേറെ എന്നാണ് പറയുന്നത്. അപ്പോൾ ചൂര കുറച്ചും കൂടിയും ചുമന്ന കളറിലിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞ് കേട്ടത്. ഞാൻ ചൂരയും കുടുതയും ഒന്നാണെന്നാണ്, ഇനി എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ അത് ആ മീനൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് കൂട്ടാൻ വയ്ക്കുന്നില്ല, ഇന്ന് അതെടുത്ത് വറക്കണേ ഉള്ളൂ. അപ്പോൾ അത് കഴുകി അവിടെ മാറ്റിവെച്ചു. ഇനി കൂട്ടാനുള്ള പരിപാടി, നമ്മൾ പറഞ്ഞുകൂടെ കുമ്പളങ്ങിയും പരിപ്പും മുരിങ്ങക്കായും മാങ്ങയും കൂടിയിട്ടാണ് ഇന്ന് കൂട്ടാൻ. അപ്പോൾ ഒരു നേരമാണ് ഇവിടെ ചോറ് ഉണ്ണലുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇത്ര തന്നെയാണ് കഷ്ണങ്ങൾ എടുക്കുന്നുള്ളൂ, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങിയും ഒരു എന്താ പറയുക മുരിങ്ങക്കായുടെ പകുതിയും കാൽ ഭാഗം വാങ്ങി. അപ്പോൾ അതാ വെള്ളം തിള വന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒന്നും കൂടി തിളയ്ക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതാ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചു. പരിപ്പ് അരക്കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ ഒരു കാൽ മുറി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അധികം കുറുകുറും തന്നെ ആക്കണ്ടാച്ചിട്ടാണ്, എന്നാലും ഇത് കട്ടയാവും. അപ്പോൾ അതാ വെള്ളം തിളച്ചു, ഇനി അരിയിടട്ടെ, ബാക്കി നമുക്ക് അതിന് ശേഷം കാണാം. അപ്പോൾ അരി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വട്ടം കിട്ടിയ അരി അത്ര നല്ലതല്ല, കാരണം പൊന്നി 555 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ വാങ്ങൽ. ഇതെന്താണെന്നറിയില്ല, ഒരു ദിവസം ബിരിയാണി അരി പോലെ ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്നു വെച്ചാൽ കടിക്കുമ്പോഴാണെങ്കിൽ അരി കടിക്കുന്ന പോലെയും അങ്ങനൊരു ഫീലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇന്ന് ഞാൻ കുറച്ച് നേരം കൂടുതലൊന്ന് തിളപ്പിച്ചാലോ എന്ന് ആലോചിക്കുക. ചിലപ്പോൾ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മലര് പോലെ ഇങ്ങനെ ഇരിക്കും. ഒരു ചോറുണ്ണുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റിൽ ഉണ്ടുണ്ട്, ആ ഒരു ഇത് കിട്ടണില്ല ഈ അരിക്ക്, എന്താണാവോ. എന്നാലും സാരില്ല, നമുക്കൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ദാ ഇനി മീനിൽ മസാല പുരട്ടി വെക്കട്ടെ. അപ്പോൾ അത് പുരട്ടി വെക്കുകയാണെങ്കിൽ ഒരു 12.5 കൂടി വറക്കാറുണ്ട്. അപ്പോൾ ദാ ആദ്യം മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു 1.5 ടീസ്പൂണോളം, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഇത് ഇഞ്ചി ചെറിയ കഷ്ണം, ഒരു 4 അല്ലി ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി, അതെല്ലാം ചതച്ചെടുത്തിട്ട് 1/2 മുറി നാരങ്ങ നീരൊഴിച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ അങ്ങോട്ട് ആക്കി വയ്ക്കും. എന്നിട്ട് നമ്മളുടെ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. അപ്പോൾ ആ ഒരു ഫ്രൈക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ഞാൻ വറുത്ത് എടുക്കാറ്. ഇത് ഈ വാളയ്ക്കും കുറച്ച് ദശകട്ടുള്ള മീനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഇനി ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി എടുക്കട്ടെ. കുറച്ച് നേരം എപ്പോഴും ഈ മീനൊക്കെ പുരട്ടി വെച്ചിട്ട് ഇരിക്കണം, റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലാണ് ശരിക്കും അത് വറക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ പറഞ്ഞു തരാമെന്നാണ്. ആദ്യം എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ അടുക്കളയിലേക്ക് കയറുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഉപകാരമാവുമല്ലോ. അപ്പോൾ അതാ ഞാൻ ഇത്രയെന്ന് വറക്കാൻ എടുക്കണുള്ളൂ. ഞാൻ അമ്മ അച്ഛൻ വാള കഴിക്കും, ജിത്തു മറ്റേ കൂടുതയും. അപ്പോൾ ഇതിൽ റിസ്ക് എടുക്കണ്ട പറഞ്ഞിട്ടേ, നിറച്ച് മുള്ളാണല്ലോ, പക്ഷേ ടേസ്റ്റ് കാണുമ്പോൾ അത് വാങ്ങാണ്ടിരിക്കാനും തോന്നില്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. ഇനി കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കടല കൂട്ടാനായിരുന്നു. അപ്പോൾ കടല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കൂടുതൽ കടലുണ്ടായിരുന്നു.
അപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനിതാ ആ കുക്കർ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം അതിലേക്ക് പരിപ്പും കുമ്പളങ്ങിയും ആദ്യം ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് വേവിക്കാൻ വയ്ക്കും. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ, ഒരു കാൽ ടീസ്പൂണോ മുക്കാൽ ടീസ്പൂൺ വരെ ആയിക്കോട്ടെ. നല്ല മഞ്ഞ കളറിൽ തന്നെയാണ് ഈ ഒരു കറി ഇരിക്കുക. ഇനി ഇതൊന്ന് വേവിക്കാൻ വയ്ക്കട്ടെ. ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കാറില്ല, വെന്ത് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കാറ്. ഇനി അതവിടെ വയ്ക്കുമ്പോൾ നമ്മൾ അരപ്പിനുള്ള പരിപാടി നോക്കുകയാണ്. ഇതാ കാൽമുറി തേങ്ങ ചിരകിയതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതും അവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഉപ്പേരി കാച്ചലാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാനോ കടായോ വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് ഒരു കാൽ ടീസ്പൂണൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ചതച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒരു 5 അല്ലി ചെറിയുള്ളി കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 2 അല്ലിയോ 3 അല്ലിയോ അതും ചതച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു വറ്റൽമുളക്, ക്രഷ്ഡ് ചില്ലി 1/2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വിട്ടുപോയി, അതുകൊണ്ടാണ് എഴുതി കാണിച്ചത് കേട്ടോ. ഇനി ഇതാ വെള്ളത്തോടുക്കനെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഡ്രൈ ആക്കി ഇതുപോലെ ആക്കിയെടുത്ത നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ ഡ്രൈ ആക്കി കടല മാത്രം ഇട്ട് ചെയ്യണേക്കാട്ടും നല്ലത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഉപ്പേരി റെഡിയായി. അതിനുശേഷം കൂട്ടാൻ, എന്താ 3 വിസിലടിച്ച് വന്നപ്പോൾ കൂട്ടാൻ്റെ പരിപ്പും കുമ്പളങ്ങയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ടാണ് കേട്ടോ വേവിൻ്റെ വ്യത്യാസം, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ചിലവർ ജീരകമിടും, എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഈ ഒരു കറിക്ക് ഇഷ്ടമില്ല. നമ്മൾ എലിശ്ശേരി വെക്കുമ്പോഴും അവിയൽ വെക്കുമ്പോഴൊക്കെ ചെയ്യുന്ന പോലെയാണെങ്കിൽ ആ ഒരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ എനിക്ക് നാടൻ കറി ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം, വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് കഴുകി ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി മോറി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അതിൽ കറക്റ്റ് പാകമാണ് വെള്ളം. പിന്നെ കഷ്ണങ്ങൾ മാങ്ങ, ഒരു കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ മാങ്ങ. അതും നല്ല പുളിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര പുളിയായാലും കഴിക്കാത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ. പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അടുത്തത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ആ മിക്സിയുടെ എന്താ പറയുക അടപ്പൊന്ന് കഴുകിയിട്ട് അതും കൂടിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകമാവും വെള്ളം കണ്ടോ. ഇനി ഇത് അവിടെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ. നമ്മളുടെ മുരിങ്ങക്കായും മാങ്ങയും ഒന്ന് വേവണം, വെന്ത് ഉടയരുത് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇതുപോലെ കട്ടയായി കിടക്കുന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ അവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ അവിടെ അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം ബാക്കി കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ടാൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പലർക്കും അറിയേണ്ടതായിരിക്കും. ഞാൻ ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടില്ല ഈ ഒരു കറിയുടെ. അപ്പോൾ ഇതും ഒരു റെസിപ്പി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഫുൾ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 12:30 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി മീൻ വറക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ സാധാരണ ഗോൾവിന്നർ ഓയിലൊക്കെയാണ് ഞാൻ ഉപയോഗിക്കൽ. പക്ഷേ ചില ദിവസം എനിക്ക് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്ത് കഴിക്കണമെന്ന് തോന്നും. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക ആദ്യം. അപ്പോൾ അത് അടി പിടിക്കില്ല പറഞ്ഞാൽ ആ മസാല ഒന്നും കരിയൂല്ല, ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ ഇതിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ആദ്യം കൂടുതൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വാള ഇട്ട് കൊടുക്കാം. കയ്യിൽ നിന്ന് സ്ലിപ്പായിപ്പോയി. അപ്പോൾ അടുത്തത് അങ്ങനെ എല്ലാം ഒരു മീഡിയം തീയിൽ വെക്കുകയാണെങ്കിൽ കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് വറുത്ത് കിട്ടും. ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ ഒരു മസാല കരിയും, അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റ് മൊത്തം പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ മീനും ചിക്കനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വറക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുക. എടുക്കുന്ന സമയത്തും ഹൈ ഫ്ലെയിമിലാക്കി എടുക്കുക കേട്ടോ. ഇനി കൂട്ടാൻ കാച്ചയാണ്, കടുക്, കുറച്ച് ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, അത് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്തിരി തിക്കായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിൽ കൂടെ തന്നെ ചൂടാക്കിയിട്ട് ഉപ്പിട്ടിട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ചക്കക്കുരും കൂടി ഉണ്ടെങ്കിൽ ബേഷായി. ഇപ്പോൾ ചക്കക്കുരു കിട്ടാനില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ പുതിയ വീട് മാറിയപ്പോഴേ ചക്കയൊന്നും കിട്ടണില്ല. അപ്പോൾ എന്തായാലും പ്ലാവൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫിഷ് ഫ്രൈ റെഡി ആയി തുടങ്ങി. ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. നല്ലൊരു മണമാണ് ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ കറി റെഡിയായി. അതിൻ്റെ കൂടെ മോര്,
പിക്കിള്, ഏതെങ്കിലും അച്ചാറായാലും കുഴപ്പമില്ല. ഞാൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, കടല ഉപ്പേരി, മീൻ വറുത്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചോറിൻ്റെ മെനു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടിക്കുഴച്ച് അങ്ങോട്ട് ഉണ്ണ, അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. അതേപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.